ഹലോ, നമസ്കാരം. എൻ്റെ പേര് അനീഷ്. ഞാൻ തൃശ്ശൂർ നിന്നാണ് വരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് മലേഷ്യയിലാണ്. അബ്രോഡാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടേക്ക് വന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീട്ടിലൊരു കൃഷി മൊയിലിൻ്റെ നാടൻ മൊയിലുകൾ വളർത്തിയിട്ടുള്ള ഒരു പരിചയം എനിക്കുണ്ടായിരുന്നു. ബ്രോയിലർ മൊയിലുകളെ വളർത്തുന്നതിന് മുമ്പ് ഞാനൊരു നാടൻ മൊയിലുകളെ വളർത്തിയിട്ടുള്ളൊരു പരിചയം എനിക്കുണ്ട്. എൻ്റെ വീട്ടിലിപ്പോഴും വളർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ വരണം, നാട്ടിൽ സെറ്റിൽ ആവണം എല്ലാ പ്രവാസികളെ പോലെയും ഞാനും ആഗ്രഹിക്കണം. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാനില്ല, നമുക്കൊരു വരുമാനമില്ല, ഒന്നുമില്ലാതെ കൊണ്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റില്ല. അങ്ങനെ ഞാനിങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് ഇൻ്റർവ്യൂകൾ ഞാൻ കണ്ടു. ഇപ്പോൾ മുയിലിനെ കുറിച്ച് കണ്ടു, ആടിനെ കുറിച്ച് കണ്ടു, കോഴിനെ കുറിച്ച് കണ്ടു, കാടിനെ കുറിച്ച് കണ്ടു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അട്രാക്റ്റ് ചെയ്തത്, എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നത്, ഞാനിപ്പോൾ വീട്ടിൽ വളർത്തിയിട്ടുള്ളതും മുയിലിനെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജീവിയും മുയിലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തു. അങ്ങനെ ഞാൻ റാബിറ്റ് വളർത്തുന്ന അതിനെക്കുറിച്ച് ഞാൻ യൂട്യൂബിൽ കണ്ടു. അങ്ങനെ ഒരുപാട് എൻ്റർപ്രീനിയേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അവരുടെ ഡോക്യുമെൻ്ററീസ് കണ്ടു. പക്ഷേ ആ ഷേനനെ കുറിച്ചിട്ട് ഞാൻ വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു, മലേഷ്യനെ വിളിച്ചു. അപ്പോൾ മിഗ്ദാദിക്കാണ് ഫോൺ എടുത്തത്. അപ്പോൾ ഇക്ക പറഞ്ഞു, നിങ്ങൾ ആദ്യം മലേഷ്യയിൽ നിന്ന് ആദ്യം നാട്ടിലേക്ക് വരൂ, അവിടെ വന്നതിന് ശേഷം നമുക്ക് നേരിട്ട് ഫാമിലേക്ക് പോയോ, എന്നിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് തോന്നി, ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്, ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. ഞാനങ്ങനെ നാട്ടിലേക്ക് വന്നു, ലീവിന് വന്നു. ലീവിന് വന്നു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ഞാൻ ഇവിടേക്ക് വന്നു. ആളുടെ അപ്പോയിൻമെൻറ്റ് ചോദിച്ച് ശനിയാഴ്ച ഞായറാഴ്ചയാണ് കേരളീയർക്ക്, ബാക്കിയുള്ള ദിവസങ്ങളിൽ അന്യ സംസ്ഥാനത്തുള്ള ആളുകൾക്കാണ്, കസ്റ്റമേഴ്സിനാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഞായറാഴ്ചയാണ് വന്നിരിക്കുന്നത്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് 8 മണിക്ക് വന്നതാണ്. ഇപ്പോൾ 12 മണി. 12 മണിക്ക് ഞാൻ ഇവിടെ എത്തി. കുറേ നേരം ക്ലാസ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ഇതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മതി. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കയ്യിൽ, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വയ്ക്കുന്ന ഒരു പ്രവണതയാണ് എല്ലായിടത്തും കണ്ടിരുന്നത്. പക്ഷേ മിഗ്ദാദിക്ക് പണ്ട്, ഇതൊരു വീഡിയോ മാർക്കറ്റിംഗ് അങ്ങനെയൊന്നുമല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാനിവിടെ വെച്ച് പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഇവിടെ വന്നു. ഒരാളുടെ അടുത്ത് പോലും മുഷ്ടിലില്ലാതെ കണ്ട് നിങ്ങളവിടെ ആ ബോർഡുകൾ വായിക്കൂ, എന്നിട്ട് വരൂ, ക്ലാസ് അറ്റൻഡ് ചെയ്യൂ. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഞാനിപ്പോൾ വീട്ടിലിങ്ങനെ കുറച്ച് മൊയിലുകൾ വളർത്തുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് ഒന്നുമല്ല, ശരിക്കുള്ള എക്സ്പീരിയൻസ് ഒരു പ്രൊഫഷണലായിട്ട് നടത്തുമ്പോൾ എന്നുള്ളൊരു, എനിക്ക് ഇവിടുന്ന് ചെറിയൊരു എക്സ്പീരിയൻസ് കിട്ടി. എനിക്ക് ഇവിടുന്ന് ഒരു CD ബുക്ക് സാറ് തന്നു. ഇത് ഞാൻ പഠിച്ചിട്ടില്ല, ഇതിന്ന് പഠിക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു അരമണിക്കൂറിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇപ്പോൾ അത് സാർ എഴുതുന്നുണ്ട്, സാറ് ഡോക്ടറേറ്റ് എടുത്തുള്ള ഒരാളാണ് ഈ ഒരു സബ്ജക്റ്റിൽ, മൊയിലിനെ കുറിച്ചുള്ള സബ്ജക്റ്റിൽ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇതൊരു സീക്രട്ടാണെന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്കിവിടെ നല്ലൊരു എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹം ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്. നമുക്ക് എന്തെങ്കിലും കാശ് നമ്മൾ വാങ്ങി വയ്ക്കുന്നതിനേക്കാളും മുമ്പ് നിങ്ങളെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ചെയ്യാൻ തോന്നുന്നതിന് മുമ്പ് നിങ്ങളതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്താൽ മതി. വെറുതെ കുറേ കാശും കളഞ്ഞിട്ട് വെറുതെ അതിനെ പറ്റിച്ചിട്ട് അതിനെ മൊയിലുകൾ കൊന്നു കളഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളതിനെക്കുറിച്ച് പഠിക്ക്, അതിൻ്റെ സ്ഥലങ്ങൾ, അതിൻ്റെ സ്വഭാവം എന്താണെന്ന് പഠിക്ക്, എന്നതിനെ കുറിച്ചൊക്കെ നല്ലൊരു ക്ലാസ് തന്നു. അപ്പോൾ ഒരുപാട് ഉപകാരമുണ്ട്. ഇത് ഞാനിപ്പോൾ ചെയ്യാൻ എന്നുള്ളൊരു ഇൻറ്റൻഷനിലൂടെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടുണ്ട്.